ഒരു നൂറ്റാണ്ടിന്റെ നിറവിൽ നിൽക്കുന്നു ഈ വീടിന് പറയുവാൻ ഏറെയുണ്ട് കഥകൾ ഉത്തര കേരളം കണ്ട മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവായ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ തന്റെ അവസാന കാലം വരെ ജീവിച്ചതും പല രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യക്തിത്വങ്ങളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ വീട് കോഴിക്കോട്ടുകാർക്ക് ഏറെ സുപരിചിതമാണ് അത്യപൂർവങ്ങളായ സസ്യങ്ങളും ഫലവൃക്ഷാദികളും നിറഞ്ഞു നിന്ന ശാന്തി ഗാർഡൻസും ഗോപാലപുരമെന്നും പേർ ചൊല്ലി വിളിച്ച ഈ വീട് ഇന്നും സർവ പ്രൗഢിയോടെ നിലകൊള്ളും ഗതകാല സ്മരണകളെ ഓരോന്നും വർത്തമാനകാലത്തിൻ്റെ പൂമുഖത്ത് വന്നിരുന്ന് നമുക്ക് കാതോർക്കാം നാം ഇന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് മുമ്പേ പറന്നുപോയ പരിവർത്തനത്തിൻ്റെ പക്ഷിയായിരുന്നു സി റാവു സാഹിബ് അയ്യത്താൻ ഗോപാലൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഗോപാലൻ ദാസ് ശേരി ചേറ്റംകുന്നിൽ പുലപ്പാടി ഇല്ലത്തെ ചന്ദന്റെയും കല്ലാട്ട് ചിരിതമ്മാളിൻ്റെയും പ്രഥമ സന്ധാനമായി 1861 March 3 അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തലശ്ശേരിയിലെ ബ്രണ്ണൻ സ്കൂളിലും മിഷൻ സ്കൂളിലും തുടർന്ന് 1884 മദിരാശി മെഡിക്കൽ സ്കൂളിൽ വൈദ്യപഠനത്തിന് ചേർന്നു സീതാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജത്തിൻ്റെ ആശയങ്ങളിലും ആകൃഷ്ടനാവുകയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു നിരവധി സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചു കേരളത്തിൽ തിരിച്ചു വന്ന അദ്ദേഹം വയനാട്ടിൽ ആലത്തൂരിൽ പ്രവർത്തിച്ചു കോഴിക്കോട് ചിത്രരോഗാശുപത്രിയിലെ പ്രഥമ സൂപ്രണ്ടായി 1897 ചുമതലയേറ്റു ജാതീയതയുടെ അതിർവരമ്പുകൾ പാടയെ തകർത്ത് മാനവസ്നേഹം വളർത്തുവാൻ ബ്രഹ്മസമാജം പോലുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിടുവാൻ ഡോക്ടർ എന്നും മുന്നിലുണ്ടായിരുന്നു അടിസ്ഥാനത്തിൽ ബ്രഹ്മം എന്ന ഒരു ശക്തി മാത്രമാണ് അംഗീകരിക്കപ്പെട്ടതെന്നും രാജാറാം മോഹൻ റോയ്ക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം സമൂഹ പരിഷ്കരണത്തിനുള്ള ചില ശ്രമങ്ങളും ആ കൂട്ടത്തിൽ തന്നെ ഈ വിശ്വാസ പരിഷ്കരണത്തിനുള്ള ശ്രമങ്ങളും നടത്തി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ത്യയിൽ പലയിടത്തും കേരളത്തിലും ഉണ്ടായത്. കേരളത്തിൽ ഈ ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് അതിൻ്റെ ആവശ്യം നേരിട്ടത്. അദ്ദേഹം ബ്രഹ്മത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഇഴവ സമുദായക്കാർ അന്നും കൊണ്ടുനടന്നിരുന്ന വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും ഒന്നും ഉൾക്കൊള്ളാത്ത ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അയ്യത്താൻ ഗോപാലിനെ കൂടുതൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹം സമാജ മന്ദിരം ഉണ്ടാക്കി, ഒരു സ്കൂൾ ഉണ്ടാക്കി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സുശീല ദുഃഖം മുതലായ ചില നാടകങ്ങളൊക്കെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. വീടിനോട് ചേർന്ന ഡിസ്പെൻസറി ലേഡി ചന്ദ വർക്കർ എന്ന സ്കൂളും നിർമ്മിച്ചു. അതെ, ആ സ്കൂള് അദ്ദേഹം സ്ഥാപിച്ചത് കൊണ്ടാണ് ആ പ്രദേശത്ത്, ആ പ്രദേശത്തെന്ന് മാത്രമല്ല, ഇതിപ്പം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള കുട്ടികൾക്ക് ഉള്ള ഒരു സ്കൂളായിരുന്നു. ഈ സ്കൂളിൽ ആണ് എൻ്റെ അച്ഛൻ പഠിച്ചത്. അപ്പോൾ ആ അതിൻ്റെ പഴക്കം മനസ്സിലാക്കാമല്ലോ. ഞാൻ പഠിച്ചത് ഈ ആ പ്രദേശത്തെ മുഴുവൻ, ഇന്നത്തെ തലമുറ മുഴുവൻ പഠിച്ചത്, ഇന്നത്തെ ഏറെക്കുറെ ഒരു 50-60 വയസ്സുള്ള മുഴുവൻ മനുഷ്യരും ആ സ്കൂളിലാണ് ഈ പ്രദേശത്ത്. പിന്നീടാണ് ഈ കുതിരോട്ട സ്കൂള് വരുന്നത്, മറ്റേ പറയഞ്ചേരി സ്കൂൾ വരുന്നത്. ഇവിടെ സ്കൂൾ എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് വരുന്നത് അയ്യത്താൻ ഗോപാലൻ സ്ഥാപിച്ച ലേഡി ചന്ദവർക്കർ സ്കൂൾ. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനങ്ങളെയും ആതുര സേവന രംഗത്തെ പ്രാഗൽഭ്യം കൊണ്ടാണ് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ 1917 നവംബറിന് റാവു സാഹിബ് എന്ന ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അയ്യത്താൻ ഗോപാലിനെ കുറിച്ച് ആളുകൾക്ക് ആദരവുണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആ ജനശ്രദ്ധ ആകർഷിക്കുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ സമരവും അയിത്ത ഉച്ചാടന സമരവും ഒക്കെയാണ്. അയിത്തം വേണ്ട എന്നുള്ള ഇവർക്കും ആവശ്യമുണ്ട്, പക്ഷേ അതിനേക്കാൾ അധികം ഈ ബ്രഹ്മസങ്കല്പം, ഏകദൈവം എന്നുള്ള നിലയ്ക്ക് ബ്രഹ്മസങ്കല്പത്തിലാണ് ഇവർ. അത് മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തി കേവലമായ രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, പേരില്ലാത്ത ഒരു ശക്തിയാണ് എന്ന് സങ്കല്പിക്കാൻ സാധാരണ മനുഷ്യർക്ക് പ്രയാസമാണ്. അതിന് കുറേ ഉയർന്ന ചിന്താഗതിയും സംസ്കാരവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ശക്തിയെ മനസ്സിലാക്കാൻ കഴിയൂ. 1948 May 2 തൻ്റെ 87 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത്. ഡോക്ടർ ഗോപാലൻ്റെ മരിക്കാത്ത ആദർശങ്ങൾ ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന
ശുഭപ്രതീക്ഷയിലാണ് മലയാളിയും പ്രിയപ്പെട്ട കോഴിക്കോട് നിവാസികളും.